ഈ അഫ്സൽ, ദാ ഇന്ന് ഒരു പരാതി നിങ്ങളുടെ സൈബർ ഹാൻഡൽ ഗ്രൂപ്പുകളിൽ ആദ്യ ദിവസം ഇല്ലാതിരുന്ന ക്യാപ്സ്യൂൾ എന്ന മട്ടിൽ എന്താണ് ആത്മഹത്യ കാരണം മർദ്ദനമല്ല എന്നൊക്കെ പറഞ്ഞ് ഫെബ്രുവരി 18 കൊടുത്തൊരു പരാതി. ഫെബ്രുവരി 18 സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ കൊല്ലുന്നത്. അഫ്സൽ, കൊല്ലുന്ന ദിവസം തന്നെ പരാതി കൊടുക്കുക, ആ പരാതി ഇട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുക, കൊന്നിട്ടും മതിയാവുന്നില്ലേ? നിങ്ങൾ അവതാരകന്റെയും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെയും പ്രസിഡന്റ് കിട്ടി കഴിഞ്ഞാൽ, ചർച്ചയിൽ നിങ്ങളുടെ ഭാഗം കിട്ടി കഴിഞ്ഞാൽ, SFI സംസ്ഥാന കമ്മിറ്റിയോ SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയോ യോഗം ചേർന്ന് ഒരാളെ വകവരുത്താൻ വേണ്ടി തീരുമാനിച്ചു എന്ന കണക്കാണ് സംസാരിക്കുന്നത്. SFI സംഘടന വളരെ കൃത്യമായി SFIയുടെ ധാർമ്മിക തിരക്കാത്ത രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ ആക്രമിച്ച വിഷയത്തിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഉടനെ തന്നെ SFIയുമായി ബന്ധമുള്ള 4 വിദ്യാർത്ഥികളെ, 18 പ്രതികളിൽ 4 വിദ്യാർത്ഥികളെ SFI നടപടിയെടുത്ത് പുറത്തിറക്കിയതാണ്. ബാക്കി 14 പേർക്ക് SFIയുമായി ഒരു ബന്ധമില്ല. SFIയുമായി ബന്ധമില്ലാത്ത, രാഷ്ട്രീയമില്ലാത്ത വിഷയത്തിന്റെ പേരിൽ നടന്ന ഒരു സംഘർഷത്തെ, അതിന് തുടർന്നുണ്ടായ ദൗർഭാഗ്യകരമായ, ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത ഒരു ആത്മഹത്യയെ എങ്ങനെയെങ്കിലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തെ ഒരു നമ്മുടെ ഈ പാനലിൽ സിദ്ധാർത്ഥൻ അച്ഛൻ ഇരിപ്പുണ്ട്, അച്ഛൻ കേൾക്കുന്നുണ്ട്, അങ്ങനെയൊന്നും പറയലേ. അത് ലോക്സഭയിലൊക്കെ ഉടനെ അങ്ങ് പോവല്ലേ? SFI പ്രവർത്തകരാണോ? SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആണ്, SFIയുടെ പ്രവർത്തകരാണോ? അല്ല സി അഫ്സൽ, SFIയുടെ പ്രവർത്തകരാണോ? SFIയുടെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആണ്, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആണ്, SFIയുടെ യൂണിയന്റെ അധ്യക്ഷനാണ്, SFIയുടെ പ്രധാന പ്രവർത്തകനാണ്. നിങ്ങളുടെ ആ പൂക്കോട്ടെ നിങ്ങളുടെ സംഘടനാ നേതൃത്വം കട്ടച്ചോരെ കൈമുക്കി നിൽക്കുകയാണ്. അഫ്സൽ, ന്യായീകരിക്കല്ലേ? തള്ളിപ്പറ അവരെ. ഞാൻ പറഞ്ഞ വളരെ കൃത്യമാണ്. SFI സംസ്ഥാന കമ്മിറ്റി ആ വിഷയം ഉണ്ടായി, ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ എന്താണ് നേരത്തെ ഉണ്ടായതെന്നും SFI ജില്ലാ കമ്മിറ്റി നേരത്തെ അവർക്ക് പ്രസ്താവന സഹിതം SFI സംസ്ഥാന കമ്മിറ്റി പ്രതികരിച്ചു തന്നെയാണ്. ഈ വിഷയം ദൗർഭാഗ്യകരമാണ്, അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല, അപരാധിയാണ്, അത് SFI സംസ്ഥാന കമ്മിറ്റി പറഞ്ഞതാണ്. പക്ഷേ ഈ വിഷയത്തെ, രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ലാത്ത ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ ദിനം നൽകി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ല, അത് റാഗിംഗ് ആണ്, അവിടെ ഉണ്ടായ റാഗിംഗ് ആണോ അഫ്സൽ? അവിടെ ഉണ്ടായ റാഗിംഗ് ആണോ? അല്ല, നിങ്ങൾ ഈ അല്ല നിങ്ങളുടെ ഈ SFI നേതാക്കളെ പുറത്താക്കിയപ്പോ എന്തിനാണ് സസ്പെൻഡ് ചെയ്ത്? എന്തിനാണ് റാഗിങ്ങിനെതിരെ ഒരു നിയമം സംസ്ഥാനത്തുള്ള കാര്യം SFI നേതാക്കൾക്ക് അറിയാത്തതാണോ? റാഗിങ്ങിന്റെ പേരിൽ നിങ്ങളുടെ പ്രവർത്തകരെ, നേതാക്കളെ നിങ്ങൾ പുറത്താക്കിയെങ്കിൽ പോലീസിനോട് പറഞ്ഞോ? അത് പോലീസിനോട് പറഞ്ഞോ? നിങ്ങൾ മിണ്ടാതിരുന്നു അല്ലേ? എന്താണ് നിഖിൽ പാണ്ഡിയുടെ കടാറ കുത്തി ഇറക്കിയ ഒരു കൈയിട്ടും ചിരിച്ചില്ല. ആ ദിവസത്തെ ചർച്ച അഫ്സൽ കാണണം, ധീരജ് ദിവസത്തെ ചർച്ച അഫ്സൽ കാണണം. അന്ന് ആ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. രാഹുലിനോട് ഞാൻ കയർത്തത് എങ്ങനെയാണ് അഫ്സൽ കാണണം? ഉത്തരം മുട്ടുമ്പോ മുണ്ടുപൊക്കി കാണിക്കല്ലേ അഫ്സലെ? അത് കൈവച്ചേക്ക്, അതങ്ങ് കൈവച്ചേക്കെന്നേ. ഒരു പാവം 22-കാരനെ കുത്തി കൊലപ്പെടുത്തിട്ട് വന്നതിന് ന്യായീകരിക്കുകയാണ് ആ പ്രതികളെ അല്ലേ? ഒരു പാവം 22-കാരനെ നിങ്ങളുടെ നേതാക്കൾ ക്യാമ്പസിലിട്ട് നശിപ്പിച്ച് കൊന്നിട്ട് ന്യായീകരിക്കുകയാണോ അഫ്സലെ? നിഖിൽ പൈലി, എന്ത് നിഖിൽ പൈലി? നിങ്ങളുടെ നാല് നേതാക്കളെ നിങ്ങൾ പുറത്താക്കിയില്ലേ? പോലീസിൽ പറഞ്ഞോ റാഗിങ്ങിന്റെ കാര്യം?
പോലീസിൽ പറഞ്ഞു റായിന്റെ കാര്യം. പോലീസിൽ പറഞ്ഞു റായിന്റെ കാര്യം. അഫ്സൽ എസ് എഫ് ഐയുടെ സംഘടനാ നേതൃത്വം പോലീസിൽ പറഞ്ഞോ റായിങ്ങിന്റെ കാര്യം? പറഞ്ഞോ? പറഞ്ഞോ? അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി, അവിടുത്തെ യൂണിയൻ പ്രസിഡന്റ് ഒക്കെ ഈ നരഭേദത്തിൽ പങ്കാളികളായിട്ട് ഒരു കമ്മിറ്റി അറിഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ കൊന്നതാല്ലേ? അപ്പൊ നിങ്ങൾ കൊന്നതാ? അപ്പൊ നിങ്ങൾ കൊന്നതാ സംഭവിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾ കൊന്നതാ സംഭവിച്ചു അല്ലേ? അല്ലെ, തൂരിൽ ഏതോ കേസ് പ്രവർത്തനം മിണ്ടാതിന്. അപ്പൊ നിങ്ങൾ കൊന്നതാ അല്ലേ? കണ്ടോ, പുറത്തു വരുന്ന കണ്ടോ അഫ്സലെ? അകത്ത് കിടക്കുന്നത് പുറത്തു വരുന്ന കണ്ടോ? അകത്ത് കിടക്കുന്നത് പുറത്തു വന്ന കണ്ടോ? ഇപ്പൊ അകത്ത് കിടക്കുന്നത് പുറത്തു വന്നുണ്ടോ? ഇപ്പോ തൂവൂരിൽ ഏതോ ഒരു കെ എസ് യു പ്രവർത്തകൻ ആരെയോ കൊന്നത് വാർത്ത കൊടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യാൻ പാടില്ല അല്ലേ? എസ് എഫ് ഐ കൊന്നത് സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ ശരി, കെ എസ് യു കൊന്നതുപോലെ അങ്ങനെ പറ. കെ എസ് യു കൊന്നതുപോലെ പൂക്കോട്ടെ ക്യാമ്പസിലിട്ട് ഒരു പാവം പയ്യനെ ഞങ്ങൾ ഇടിച്ചു കൊന്നു എന്ന് പറ. അതല്ലേ മര്യാദ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ എന്റെ ചർച്ചയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ് ഒരു കോമന്റ് കാണുമ്പോൾ ഇവരെ ഇറക്കാൻ പാടില്ല. ചർച്ച ഞാൻ പങ്കെടുക്കുന്നില്ല. നിങ്ങൾ തീരുമാനം അല്ല പറ. നിങ്ങൾ ഇടപെടുന്നത് ഞാൻ ഒരു കോമന്റ് കാണൂടെ? ഫെബ്രുവരി 18 സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ട ദിവസം ഒരു കള്ളപ്പരാതി കൊടുത്ത് തെറ്റിപ്പോയില്ലേ അഫ്സലെ? ഫെബ്രുവരി 18 സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സിദ്ധാർത്ഥൻ മരിക്കുന്നു എന്നറിഞ്ഞ് ഒരു കള്ളപ്പരാതി കോടതിയിൽ കൊണ്ടുകൊടുത്തു അല്ലേ? പറയൂ. പൂക്കോട് കോടതി നടന്ന സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ എസ് എഫ് ഐ സംഘടനയ്ക്ക് വിരുദ്ധമായി മനുഷ്യത്വ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയത്. ആ സമയത്ത് തന്നെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അവർ ജില്ലാ നേതൃത്വം പങ്കെടുത്ത് ചേർന്ന് അവരെ എസ് എഫ് ഐ നിന്ന് പുറത്താക്കിയതാണ്. ഒരു സംരക്ഷണവും ഒരു രാഷ്ട്രീയമായോ നിയമപരമായോ ഒരു സംരക്ഷണവും ഈ എസ് എഫ് ഐയും ഇടതുപക്ഷവും അവർക്ക് നൽകുന്നില്ല. തീർത്തും പൈശാചികമായ കൃത്യമാണ് ആ ക്യാമ്പസിൽ നടന്നിട്ടുള്ളത്. പെൺകുട്ടികൾക്ക് പരാതി വ്യാജമാണോ അല്ലയോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പെൺകുട്ടിയുടെ പരാതി പറയാൻ ഒരു വലിയ നിമിഷം വരെ പെൺകുട്ടിയുടെ പരാതി കണ്ടിട്ടില്ല. ഈ നിമിഷം പരാതി കൊടുക്കുന്നുണ്ട്. 18-ാം തീയതി കോടതിയിൽ കൂടി പരാതി കൊടുക്കുന്നുണ്ട്. 18-ാം തീയതി ഞായറാഴ്ചയാ. ഞായറാഴ്ച ഏത് കോളേജോ തുറന്നു വെച്ചിരിക്കുന്നു. 18-ാം തീയതി കോളേജിൽ അടച്ചു കിടക്കുന്ന കോളേജിൽ കൂടി പരാതി കൊടുക്കുന്നു. 19-ാം തീയതി ആ പരാതി സ്വീകരിക്കുന്നു. 20-ാം തീയതി ICC കൈമാറുന്നു. 26-ാം തീയതി ഒപ്പിടുന്നു ഒരു അധ്യാപിക. 26-ാം തീയതി ആയപ്പോഴേ മണ്ണിനടിയിലേക്ക് പോയി സിദ്ധാർത്ഥ്. നിങ്ങളൊക്കെ ഒരു നെക്സസാണ് അഫ്സലെ, നെക്സസാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം. എന്തോ ഒരു ഓഡിയോ പ്രശ്നമുണ്ട്. ഞാൻ അത് പരിഹരിച്ച് അഫ്സലിലേക്ക് എത്താം. അഫ്സലിൽ സംസാരിക്കാൻ സമയമുണ്ട്.